നാളെ നവംബർ 1-ാം തീയതി വളരെയധികം പ്രതീക്ഷയോടെ ഞങ്ങളൊരു ന്യൂസ് വെബ്സൈറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അക്ഷര ന്യൂസ് .com എന്ന് പേരിട്ടിരിക്കുന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ന്യൂസുകളും കാണാൻ സാധിക്കുന്നതായിരിക്കും. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വിജയിക്കാൻ സാധിക്കും. ഞാനും എൻ്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള നിതിനും ചേർന്നിട്ടാണ് ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അവൻ്റെയും എൻ്റെയും വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനൊപ്പം നിങ്ങളും കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. നാളെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കയറാനും അതുവഴി നിങ്ങൾക്ക് വാർത്തകൾ വായിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പം നാളെ വരെ വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു DVD റിലീസിനെ കുറിച്ചാണ്. സത്യത്തിൽ ഇതൊരു DVD റിലീസല്ല. നമ്മളിപ്പോൾ തമിഴ് സിനിമാ ലോകത്തും അതുപോലെ തന്നെ മറ്റു സിനിമാ മേഖലകളിലൊന്നും ഇപ്പം DVD റിലീസില്ല. നമ്മുടെ മലയാളത്തിൽ മാത്രമാണ് ഇപ്പോഴും DVD റിലീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം വലിയ ഇൻഡസ്ട്രിയിലൊക്കെ അവർ പെയ്ഡ് സൈറ്റുകളിലാണ് സിനിമകൾ റിലീസ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള ഒരു സൈറ്റാണ് ടെൻഡ് കൊട്ട എന്ന് പറഞ്ഞുള്ള ഒരു സൈറ്റ്. അതിൻ്റെ അകത്ത് നിങ്ങൾ കാശ് അടിച്ചിട്ട് വേണം സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രമുഖമായിട്ടുള്ള സിനിമ അടുത്ത ദിവസം ഈ ടെൻഡ് കൊട്ടയിലേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെൽബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. R. Ramkumar സംവിധാനം ചെയ്ത് വിഷ്ണു വിശാലും അമല പോളും ഒക്കെ നായിക വേഷത്തിൽ എത്തിയുള്ള സിനിമയായിരുന്നു രാക്ഷസൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഈ സിനിമയാണ് ടെൻഡ് കൊട്ട വഴി നവംബർ 2-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. നവംബർ 2-ാം തീയതി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, എൻ്റെ അഭിപ്രായമല്ല, ഞാൻ കേട്ടിട്ടുള്ള അഭിപ്രായമാണ്. ഏറ്റവും മികച്ച ഒരു ത്രില്ലർ സിനിമാ അനുഭവമാണ് ഈ സിനിമ സമ്മാനിക്കുന്നതൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ കാണാൻ പറ്റാതെ പോയിട്ടുള്ളത് ഈ അടുത്തൊന്നും ഈ സിനിമയുടെ റിലീസ് ഇല്ലായിരുന്നു. എൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊന്നും ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, വലിയൊരു ഹൈപ്പും കാര്യങ്ങളൊന്നും കിട്ടാതെ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ തിയേറ്ററിലെത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു ത്രില്ലിംഗ് മൂഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ സിനിമയ്ക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമ ഒരു വലിയ ഹിറ്റായിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് പേര് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേര് ഈ സിനിമയെ നിങ്ങളെ ഒന്ന് റിവ്യൂ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും സിനിമ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മിസ്സായിട്ടുള്ള രണ്ട് സിനിമകളായിരുന്നു 96 രാക്ഷസനും. 96 ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ഏറ്റവും മികച്ച ഒരു അനുഭവമായിരുന്നു. രാക്ഷസൻ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ സിനിമ വന്നതിന് ശേഷം ഇത്തരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മൊബൈലിലോ TVയിലോ ഒക്കെ ഇട്ടിട്ടായിരിക്കും കാണുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. കാണാതെ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ റേറ്റിംഗ് 5-ൽ 4 കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കണ്ട, ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ത്രില്ലർ സിനിമയായിട്ടുള്ള രാക്ഷസൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു റിവ്യൂ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെൽബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.